ബർത്ത്ഡേയുടെ പേരിലെ അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ബർത്ത്ഡേയുടെ പേരിലെ ഭർത്താവും ഭർത്താവിന്റെ സുഹൃത്തുക്കളും ഭാര്യനെയും കൂട്ടിയിട്ട് അന്യ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഇടകലരുന്ന വിധത്തിൽ കേക്ക് മുറിക്കാൻ ഒരുമിച്ച് കൂടുന്ന ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ പരിപാടികളാ തുടങ്ങുന്നത്, എന്തൊക്കെ പരിപാടികളാ തുടങ്ങുന്നത്? നിങ്ങൾ നോക്കി, ഏകദേശ ചെറുപ്പക്കാരുടെയും വാട്സപ്പ് എടുത്ത് നോക്കിയാൽ അവരുടെ സ്റ്റാറ്റസിൽ ഇതന്നെയാ പരിപാടി. ആരെ ബർത്ത്ഡേ ആണ്, അവന്റെ ഫോട്ടോ എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ. ഇവന്റെ ബർത്ത്ഡേ ഹാപ്പി കിട്ടിയിട്ട് എന്താന്ന് ഇപ്പൊ ഉറക്ക് കിട്ടുന്നില്ലല്ലോ. എല്ലാവരെയും പരിപാടി ഇത് തന്നെ, ഹാപ്പി ബർത്ത്ഡേ പറയാൻ, അല്ലെങ്കിൽ പിന്നെ അവൻ എന്നെ ചങ്ങാതിയായിട്ട് സ്വീകരിക്കൂല എന്നുള്ള ബേജാറുള്ളത് പോലെ. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാം ഒരിക്കലും അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമുക്ക് ആഘോഷിക്കാനുള്ളൊരു ബർത്ത്ഡേ ഉണ്ട്. അതാരുടെ ബർത്ത്ഡേയാ? ഒരേ ഒരു നേതാവിന്റെ ബർത്ത്ഡേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർത്ത്ഡേ ആണ്. അതല്ലാത്തൊരു ബർത്ത്ഡേയുടെ പിന്നാലെ നമ്മൾ പോകരുതേ ചെറുപ്പക്കാരേ. അതേ നസറാനികളായ പാശ്ചാത്യൻ ചിന്തക്കാരി ചെയ്യുന്ന കേക്ക് മുറിക്കുന്ന പരിപാടി, അത് കണ്ടിട്ട് നമ്മളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാ തുടങ്ങുന്നുണ്ടോ എന്ന് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ആളുകളൊക്കെ പറയുകയോ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഓ ചെറുപ്പക്കാരി, നിങ്ങൾ കേക്ക് ഭക്ഷിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കേക്ക് തിന്നണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് പോയി കഴിച്ചോളൂ കേക്ക്, നിങ്ങൾ എന്തും കഴിച്ചോളൂ, അല്ല ഹലാലാക്കി എന്തും കഴിക്കാൻ പറ്റും. പക്ഷെ ബർത്ത്ഡേയുടെ പേരിലോ അത്തരം പുതിയ പുതിയ അനാചാരങ്ങളുടെ പേരിലോ അന്യ പുരുഷന്മാരുമായി അന്യ സ്ത്രീകളുമായി ഇടകലരുന്ന വിധത്തിൽ ഹറാമ ചെയ്യുന്ന പരിപാടി അനുവദിക്കാൻ കഴിയൂല. ചങ്ങാതിയുടെ ഭാര്യനെ കാണല് സുന്നത്താണെന്ന് തോന്നും ചിലരുടെ സംസാരം കേട്ടാൽ, അല്ലെങ്കിൽ ചങ്ങാതിമാരുടെ കൂടെ ഭാര്യമാരെ കൂട്ടിയിട്ട് അന്യ പുരുഷന്മാര് പരസ്പരം കലരുന്ന വിധത്തിൽ ടൂറടിക്കുന്ന ചില ചിന്തയില്ലാത്ത ആളുകളുണ്ട്. അരുതേ ചെറുപ്പക്കാര്, സമ്മതിക്കരുതേ ഒപ്പമാരേ.